ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം മദാമക്കുളത്ത് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി എന്നുള്ളതാണ്. മലമുകളിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് കയ്യേറിയത്. കയ്യേറ്റ ഭൂമിയിൽ അനധികൃതമായ കെട്ടിടങ്ങൾ സ്ഥാപിച്ച് വിനോദസഞ്ചാരികളെ പാർപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിനി, അനധികൃത കയ്യേറ്റം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കാരണം സർക്കാർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുള്ളത്. ഇതിനുള്ള ധൈര്യം അല്ലെങ്കിൽ ഒരു പിന്തുണയൊക്കെ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമായും കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടിക്കാനത്ത് നിന്നും മദാമക്കുളത്തേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഒരു ചെറിയ ടൂറിസം കേന്ദ്രം കൂടിയാണ്. ഓഫ് റോഡ് യാത്രയാണ് ഇവിടേക്കുള്ളത്. ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിക്ക് നിന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെ പാതയുണ്ട് മലമുകളിലേക്ക്. ആ മലമുകളിലേക്ക് മലമുകളിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഈ ഇവിടെ ഉള്ളത് ഒരു കൽത്തൊട്ടി എസ്റ്റേറ്റ് ആണ്. ഏകദേശം 60 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിലേക്കുള്ള വഴിയായിരുന്നു ഇത്. അതിന് മുകളിലായി തന്നെ 90 സെന്റ് സ്ഥലത്തിന് മുമ്പ് പട്ടയം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിക്ക് പട്ടയം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പട്ടയം നൽകിയ ഭൂമി ഏതാനും ആളുകൾ ചേർന്ന് വാങ്ങുകയും അതിനുശേഷമാണ് വ്യാപകമായ രീതിയിൽ ഈ മലമുകളിൽ കയ്യേറ്റം നടക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഈ ഒരു കയ്യേറ്റ ഭൂമി, അതായത് റവന്യൂ ഭൂമി കയ്യേറി ഒരു മലമുകൾ കയ്യേറി ആ മലയ്ക്ക് മുകളിൽ ടെന്റുകൾ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ വാച്ച് ടവർ അടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ കയ്യേറ്റം വ്യാപകമായിട്ടുള്ളത്. ഇതിന് സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു കയ്യേറ്റക്കാരുടെ കയ്യിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ വിനോദസഞ്ചാരികളായ ആളുകളെ ഇവിടെ എത്തിച്ച് അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ, അതായത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയും കൊടുക്കുന്നുണ്ട്. ഇത് അനധികൃതമായിട്ടാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഇവിടേക്കുള്ള പാത തന്നെ വലിയ അപകടം നിറഞ്ഞ പാതയാണ്. ഓഫ് റോഡ് പാതയാണ്. മുമ്പ് ഇവിടെ ഒരു ഒരു നല്ല രീതിയിലുള്ള റോഡ് ഉണ്ടായിരുന്നു എന്നാണ് ഈ തോട്ടത്തിലുള്ള ആളുകൾ പറയുന്നത്. ഈ ഒരു ഒരു ഈ ഒരു കയ്യേറ്റം നടന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഈ വലിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഈ റോഡ് പൂർണ്ണമായും ഈ കയ്യേറ്റക്കാർ തകർക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഈ ഒരു തകർത്തതിന് ശേഷം വലിയ ടയറുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ആളുകൾ ഇവിടെ എത്തിക്കുന്നത്. പ്രധാനമായും വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇവിടേക്ക് നടക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കയ്യേറ്റം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ കഴിയില്ല. കാരണം ഈ റോഡ് തകർന്ന് കിടക്കുന്ന റോഡായതുകൊണ്ട് തന്നെ അവിടെ താഴെ നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ അത്യന്തം ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെയോ മറ്റ് വകുപ്പുകളുടെയോ ഒന്നും തന്നെ പരിശോധന ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നത്. കൂടാതെ വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗവും ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായും യുവാക്കളായിട്ടുള്ള ആളുകളാണ് സഞ്ചാരികളായി അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നതിനായി എത്തുന്നത്. രാത്രികാലങ്ങളിൽ വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗം, മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പീരുമല DYSP പരിശോധന നടത്തുകയും ഇത്തരത്തിൽ ഈ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം ഈ സബ് കളക്ടർ അടക്കം എത്തി പരിശോധിച്ച് ഇവിടെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പ്രഥമദൃഷ്ടിയാ തന്നെ ഇത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കയ്യേറ്റം നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ 2 മാസത്തോളമായിട്ടും ഇതിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്, ആരോപണം ഉയരുന്നത്. കൂടുതലായും ഇവിടെ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി ഈ കയ്യേറ്റം തിരിച്ചുപിടിക്കാനുള്ളൊരു തീരുമാനം അത് ഉടൻ തന്നെ ഉണ്ടാകണമെന്നൊരു ആവശ്യം ഉണ്ടാകുന്നു. കൂടാതെ ഈ തോട്ട മേഖലയിൽ ഇപ്പോൾ ജോലിക്കാരെ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സമീപപ്രദേശത്ത് തോട്ടങ്ങളിലേക്ക് ജോലിക്കാരെ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഈ വഴിയൊക്കെ തകർന്നു കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വഴി അവർ നന്നാക്കാൻ തയ്യാറാണ്. അതായത് ഈ തോട്ട ഉടമകൾ വഴി നന്നാക്കാൻ തയ്യാറാണ്. അത്തരത്തിൽ ഈ വഴി നന്നാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളോ കയ്യേറ്റക്കാരോ വന്ന് ഈ റോഡ് തകർക്കരുത് എന്നുള്ള ഒരു ആവശ്യം കൂടെ ഈ തോട്ടത്തിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം, ഈ മലമുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.